വെള്ളക്കെട്ട് നേരിടാൻ കൊച്ചിയിൽ അത്യാധുനിക വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് സംവിധാനം ഒരുങ്ങുന്നു. യൂറോപ്യൻ യൂണിയന്റെ രാജ്യാന്തര നഗര പ്രാദേശിക നിരീക്ഷണ സഹകരണത്തിന്റെ ഭാഗമായാണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. നഗരത്തിൽ വെള്ളക്കെട്ട് സാധ്യതയുള്ള അഞ്ചിടങ്ങളിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ആധുനിക വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് സംവിധാനങ്ങൾ സ്ഥാപിക്കുക. ഒറ്റമഴയിൽ മുങ്ങിപ്പോകുന്ന നഗരമെന്ന ചീത്തപ്പേര് എങ്ങനെയും മായ്ക്കുവാനുള്ള കഠിന പരിശ്രമത്തിലാണ് കൊച്ചി നഗരസഭ. ഇറ്റലിയിലെ മെസ്സീന നഗരത്തിൽ നടപ്പാക്കിയ പദ്ധതിയാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ കൊച്ചിയിൽ സജ്ജമാക്കുന്നത്. ആദ്യ യൂണിറ്റ് എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിൽ സ്ഥാപിച്ചു. പനമ്പിള്ളി നഗർ, വിവേകാനന്ദ റോഡ്, കലാഭവൻ റോഡ്, ജേണലിസ്റ്റ് കോളനി എന്നിവിടങ്ങളിലും വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഉടൻ നിലവിൽ വരും. അൾട്രാസൗണ്ട് സെൻസറുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നവയാണ് ഈ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ. ഭൂനിരപ്പിന് 1 മീറ്റർ ഉയരത്തിൽ തൂണുകളിൽ സ്ഥാപിക്കുന്ന സെൻസറുകൾ വെള്ളത്തിന്റെ നിരപ്പ് ഉയരുന്നത് നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. നിശ്ചിത ഉയരത്തിന് മുകളിലേക്ക് വെള്ളമുയർന്നാൽ ടെലിഗ്രാം ആപ്ലിക്കേഷൻ വഴി പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പും നൽകും. കൊച്ചിയിലെത്തിയ യൂറോപ്യൻ യൂണിയൻ പ്രതിനിധി ഡോക്ടർ പനയോത്യോസ് കരമനോസ് അന്റോണിനോ ഗയാത്തെ എന്നിവരുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. And based on this cooperation, we decided to work on a pilot project on how to warn the policy makers about potential risks and dangers from flooding during the monsoon season. We created this sensor that is an IoT in the end, an Internet of Things. Inside the box, there is a sensor that is able to measure the level of the water. മെസ്സീന നഗരത്തിനു വേണ്ടി തയ്യാറാക്കിയ ഡാഷ്ബോർഡിലാണ് താൽക്കാലികമായി ഇത് ബന്ധിപ്പിക്കുക. കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർക്ക് ഈ ഡാഷ്ബോർഡ് നിരീക്ഷിക്കാനാവും. പിന്നീട് കൊച്ചിക്ക് വേണ്ടി പ്രത്യേക ഡാഷ്ബോർഡ് തയ്യാറാക്കും. കോർപ്പറേഷൻ സെന്റർ ഫോർ ഹെറിറ്റേജ്, എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ സഹകരണത്തോടെയാണ് പുതിയ സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി.